ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അറബിക്കിൻ്റെ മൂന്നാമത് ക്ലാസ്സിലാണ് ഉള്ളത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് അജ്നിഹത്തുൽ അഹ്ലാമ, അതിലെ ഫസ്റ്റ് ചാപ്റ്റർ യൗമൻ സഅതീറു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഏറെ സ്വാധീനിച്ച തൻ്റെ മാതാപിതാക്കൾ, കൂട്ടുകാർ, അധ്യാപകർ തുടങ്ങിയ ആളുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നതുപോലെ തന്നെ ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. മാ അന്ന, റാമ അന്ന എന്നതാണ് നമ്മൾ ഗ്രാമർ ഭാഗത്തു നിന്നോടെ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, എല്ലാവരും കൃത്യമായി ക്ലാസ് ശ്രദ്ധിക്കുക. യൗമൻ ഖാലലി വാലിദി അൽ ഹനൂൻ യഅബ്ദു അനവാഫിഖുൻ ബി അന്നക മുൽതറുൻ ഇലാ റിഹ്ലത്തിൻ ഫി ബുഖാത്തിൻ ബഈദത്തിൻ ലിന്നജാഹി വത്തഫവുഖി അലം തറ യാ ബുനയ്യ അന്ന ത്വായിറൽ ബഹരിയ യതീറു തുജാഹ ശംസി ബിഹിമ്മത്തിൻ യതീറു വഹീദൻ ഫലാ ബുദ്ദ ലിതഹ്ഖീഖി അഹ്ലാമിക മിൻ തർക്കി ഖറിയതിക അൽമഹ്ബൂബ. ഇതാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ള പാഠഭാഗം. യോമൻ, ഒരു ദിവസം. വൺ ഡേ. ഖാലലി വാലിദി അൽ ഹനൂൻ, എൻ്റെ വാത്സല്യ നിധിയായ പിതാവ് എന്നോട് പറഞ്ഞു. യോമൻ ഖാലലി വാലിദി അൽ ഹനൂൻ, ഒരു ദിവസം എൻ്റെ വാത്സല്യ നിധിയായ, വാത്സല്യമുള്ള എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു. എന്തേ പറഞ്ഞത്? യാ അബുദു, യാ അബുദൂയി, അത് അറബിയിലുള്ള സ്നേഹത്തോടുകൂടെയുള്ള വിളിയുടെ ഒരു രൂപമാണ്. യാ അബുദൂയി അന വാസിഖുൻ, ഐ ആം ഷുവർ, അന വാസിഖുൻ, ഞാൻ ഉറപ്പുള്ളവനാണ്. ഐ ആം ഷുവർ ബി അന്നക മുൽതറുൻ ഇലാ റിഹ്ലത്തിൻ ഫി ബുഖാത്തിൻ ബഈദത്തിൻ ലിന്നജാഹി വത്തഫവുഖി. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിതാവാകുന്ന സൈനുൽ ആബിദീൻ എന്നവർ തൻ്റെ മകൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? അന വാസിഖുൻ, ഐ ആം ഷുവർ, ഞാൻ ഉറപ്പുള്ളവനാണ്. ബി അന്നക, തീർച്ചയായും നീ, മുൽതറുൻ, നിർബന്ധിക്കപ്പെടുന്നവനാണ്. ഇലാ റിഹ്ലത്തിൻ ഫി ബുഖാത്തിൻ ബഈദത്തിൻ, വിദൂരമായ സ്ഥലങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് നീ നിർബന്ധിക്കപ്പെടുന്നവനാണ്. എന്തിന്? ലിന്നജാഹി വത്തഫവോക്കി, ജീവിത വിജയത്തിനും ജീവിതത്തിലെ ഉന്നതികൾ കൈവരിക്കുന്നതിനും നീ വിവിധങ്ങളായ, വിദൂരങ്ങളായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവനാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുള്ളവനാണ് എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിതാവ് അദ്ദേഹത്തോട് ഉപദേശമായി നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ചില ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അലം തറ, നീ കാണുന്നില്ലേ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, അന്ന ത്വായിറൽ ബഹരിയ, തീർച്ചയായും കടൽ പക്ഷികൾ, യതീറു, അവ പറക്കുന്നു, തുജാഹ ശംസി, സൂര്യന് നേരെ, കടൽ പക്ഷികൾ സൂര്യന് നേരെ അവ പറന്നടുക്കുന്നു, ബിഹിമ്മത്തിൻ, മനോധൈര്യത്തോടുകൂടെ, ആത്മധൈര്യത്തോടുകൂടെ, കോൺഫിഡൻസോടുകൂടെ അവയെല്ലാം സൂര്യന് നേരെ പറക്കുന്നു, യതീറു, അവ പറക്കുന്നു, വഹീദൻ, തനിച്ചായിട്ട്. അപ്പോൾ സ്വന്തം തനിച്ചായിട്ട് അവയെല്ലാം സൂര്യന് നേരെ പറന്നുകൊണ്ടിരിക്കുന്നു. എന്നതുപോലെ വിദൂരങ്ങളായ സ്ഥലങ്ങളിലേക്ക് നിൻ്റെ പഠനാവശ്യങ്ങൾക്കും നിൻ്റെ വിജയത്തിനും നിൻ്റെ ഉന്നതിക്കും വേണ്ടി നീ യാത്ര ചെയ്യൽ അനിവാര്യമാണ് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിതാവാകുന്ന സൈനുൽ ആബിദീൻ അദ്ദേഹത്തിന് ഉപദേശം നൽകുകയാണ്. എന്നിട്ട് ശേഷം പറയുകയാണ്, ഫലാ ബുദ്ദ ലിതഹ്ഖീഖി അഹ്ലാമിക മിൻ തർക്കി ഖറിയതിക അൽമഹ്ബൂബ. ഫലാ ബുദ്ദ, അപ്പോൾ അനിവാര്യമാണ്,
ഫലാബുദ്ധ അനിവാര്യമാണ്. ലിതഹഖീഖി അഹ്ലാമിക, നിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതിന് നിനക്ക് അനിവാര്യമാണ്. മിൻ തറഖി ഖറിയത്തിക്കൽ മഹബൂബത്തി, നിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ നിൻ്റെ നാടിനെ നീ ഒഴിവാക്കൽ നിനക്ക് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം ഗുണദോഷിക്കുന്നത്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് സാരോപദേശം നൽകുന്നത്. ഈ പാഠഭാഗത്തിലെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പാഠഭാഗത്തിലെ മറ്റൊരു ഗ്രാമർ ഭാഗത്തെയാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അത് അനവാസിഖുൻ എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടല്ലോ അനവാസിഖുൻ ബി അന്നക മുൽതറുൻ അല്ലേ. അവിടെ അനവാസിഖുൻ എന്നുള്ളിടത്ത് ഐ ആം ഷുവർ, ഞാൻ ഉറപ്പുള്ളവനാണ് എന്നുള്ളതാണ് അർത്ഥം. എന്നതുപോലെ തന്നെ മറ്റൊരു ഉപയോഗമാണ് ഫലാബുദ്ധ. ഫലാബുദ്ധ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പറഞ്ഞത് അനിവാര്യമാണ്. ഫലാബുദ്ധ ലി തഹഖീഖി അഹ്ലാമിക, നിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് നിനക്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. മിൻ തർക്കി ഖറിയത്തിക്കൽ മഹബൂബത്തി, നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിൻ്റെ പ്രിയങ്കരമായ നാടിനെ നീ ഉപേക്ഷിക്കൽ നിനക്ക് അനിവാര്യമാണ്. ഈ രണ്ട് ഗ്രാമർ വശങ്ങളാണ്, ഭാഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് അനവാസിഖുൻ എന്നുള്ളത്, രണ്ടാമത്തേത് ഫലാബുദ്ധ എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത രണ്ട് ഗ്രാമർ ഭാഗങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഒന്നാമത്തേത് മാ അന്ന എന്നുള്ളതാണ്, രണ്ടാമത്തേത് റഅമ അന്ന എന്നുള്ളതാണ്. അതോടുകൂടെ നമുക്ക് ഇന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം അനവാസിഖുൻ എന്നുള്ളതും ഫലാബുദ്ധ എന്നുള്ളതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ